ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു ബദൽ ഗവൺമെന്റിനെ രാജ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരണം. അതെങ്ങനെ സാധ്യമാകുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും തീരുമാനവുമാണ് പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളാൻ പോകുന്നത്. സി പി ഐ എമ്മിൻ്റെ സ്വാധീനം ഇന്നുള്ളതിനേക്കാൾ ദേശീയതലത്തിൽ വർദ്ധിപ്പിക്കണം. ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി പാർട്ടിയെ വികസിപ്പിച്ചുകൊണ്ട് വേണം ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ. 10 വർഷങ്ങൾക്ക് മുമ്പ് ലോകവ്യാപകമായി തീവ്ര വലതുപക്ഷ ശക്തികൾ മുന്നേറ്റം കുറിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ചില സ്വാധീന കേന്ദ്രങ്ങളിലും തീവ്ര വലതുപക്ഷ ശക്തികൾ സ്വാധീനമുറപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചുപിടിച്ച് തൊഴിലാളി വർഗത്തിന് കൂടുതൽ ശക്തി സംഭരിക്കണം. അതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും 23-ാം പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 800-ലേറെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും നിരീക്ഷകരുമാണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത്. 4-5 തീയതികളോടുകൂടി എല്ലാ പ്രതിനിധികളും കണ്ണൂരിലെത്തിച്ചേരും. സമ്മേളനം നടക്കുന്ന നായനാർ അക്കാദമിയോടനുബന്ധിച്ച് ഒരു മ്യൂസിയം നിർമ്മിക്കാനുള്ള നമ്മുടെ തീരുമാനം ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി വൈകുന്നേരം 3:30 ആ മ്യൂസിയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ശ്രദ്ധേയമായൊരു സമ്മേളനത്തിന് വേണ്ടിയാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 10-ാം തീയതി സ്ത്രീ പുരുഷ വളണ്ടിയർമാരുടെ മാർച്ച് കണ്ണൂരിൽ നടക്കും. കോവിഡ് കാലമായതുകൊണ്ട് നേരത്തെയുള്ളതുപോലുള്ള അത്രയും പരിശീലനം നമുക്ക് കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് പ്രതീകാത്മകമായുള്ള ഒരു വളണ്ടിയർ മാർച്ചാണ് നടക്കുന്നത്. കണ്ണൂർ സ്റ്റേഡിയത്തിൽ തന്നെ റാലി ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ റാലിയിൽ പങ്കെടുക്കണം. പാർട്ടി മെമ്പർമാരും അനുഭാവി ഗ്രൂപ്പ് മെമ്പർമാരും നിർബന്ധമായി കണ്ണൂരിൽ എത്തിച്ചേരണം. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയൊരു റാലിയാക്കി 10-ാം തീയത്തെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റാലി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയെല്ലാം തന്നെ വലിയ പ്രത്യേകതകളുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് റെഡ് ഫ്ലാഗ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപൂർവമായി മാത്രം ലോകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളിലൊന്നാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി 23 കിലോമീറ്റർ ദൂരം ചെമ്പതാക ഏന്തിക്കൊണ്ടുള്ള 10,000-ക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ അണിനിരക്കുന്നത്. ജവഹർഘട്ടിൽ നിന്ന് കണ്ണൂരിൽ AKG പ്രതിമ വരെയാണ് ജനങ്ങൾ ഇപ്പോൾ അണിനിരന്ന് കഴിഞ്ഞിട്ടുള്ളത്. കൃത്യസമയത്ത് തന്നെ ഈ പരിപാടി സമാപിക്കുകയും ചെയ്യും. ഇവിടെ നാം ഈ പരിപാടി നടത്തുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. 1940 ഈ തലശ്ശേരി കടപ്പുറത്താണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. സഖാക്കൾ അബുവും ചാത്തക്കുട്ടിയും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ രണ്ടുപേരെ വെടിവെച്ച് കൊന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 1939 പിണറായിയിലെ പാറപ്പുറത്ത് വെച്ച് ചേർന്ന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിരുന്നു 1940 സെപ്റ്റംബർ 15 സാമ്രാജ്യത്വ വിരുദ്ധരമായി ആചരിക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരി കടപ്പുറത്തും കമ്മ്യൂണിസ്റ്റുകാർ ഒത്തുകൂടിയത്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഒത്തുകൂടാൻ കഴിയില്ല, അടിച്ചു പിരിക്കും. ജാഥ നടത്താൻ കഴിയില്ല, പൊതുയോഗം നടത്താൻ സമ്മതിക്കില്ല. അതിൻ്റെ ഭാഗമായിരുന്നു ആ പൊതുയോഗം നിരോധിച്ചത്. ഒരു സ്ഥലത്ത് യോഗം ചേരാൻ വന്നപ്പോൾ അവിടെ നിരോധിച്ചപ്പോൾ സ്ഥലം മാറ്റി സഖാക്കൾ ഇവിടെ ഒത്തുകൂടി. എന്നിട്ടും ആ പൊതുയോഗം അലങ്കോലപ്പെടുത്തുകയും ലാത്തിച്ചാർജ് ചെയ്യുകയും വെടിവെപ്പ് നടത്തുകയും ചെയ്തു. ആ ചരിത്ര സംഭവത്തിൽ
ഭാഗമായി ഈ ജവഹർഘട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടത്തിൻ്റെ ഒരു സമരവേദിയായി രാജ്യം മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് ഇതിനേറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതിൽ പങ്കാളിത്തം വഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു എന്നത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു അനുഭവമാണ് ഇന്നിവിടെ നാം സൃഷ്ടിക്കുന്നത്. ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ സഖാക്കളെ.